ഒക്ടോബർ 26 ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ഇവാരിസ്റ്റസ്. ട്രാജൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് 3-ാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ ഇവാരിസ്റ്റസിൻ്റെ മെത്രാൻ ഭരണം ആരംഭിക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് ഇദ്ദേഹം അന്തിയോക്യയിൽ നിന്നുള്ള ഒരു ഗ്രീക്ക് വംശജനാണ്. എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഇദ്ദേഹം ബെത്ലഹേമിൽ ജൂത എന്നു പേരായ ഒരു ജൂതന്റെ പുത്രനാണ്. എത്ര കാലം അദ്ദേഹം അധികാരത്തിലിരുന്നു എന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെത് എഴുത്തുകളുടെയും നിയമരേഖകളുടെയും ആധികാരികതയെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്നിരുന്നാലും പഴയ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ റോമിനെ പ്രത്യേക ഇടവകകളായി തിരിക്കുകയും 15 മെത്രാന്മാരെയും 7 പുരോഹിതന്മാരെയും 2 ശിമ്മാശന്മാരെയും നിയമിക്കുകയും ചെയ്തത് വിശുദ്ധ ഇവാരിസ്റ്റസാണ്. ഇവയ്ക്കൊന്നും ചരിത്രപരമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഇവയുടെ വിശ്വാസ്യത ഉറപ്പിച്ചു പറയുവാൻ സാധിക്കുകയില്ല. ആഫ്രിക്കയിലെ മെത്രാന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള തൻ്റെ ആദ്യത്തെ തിരുവെഴുത്തിൽ മെത്രാന്മാരുടെ സുവിശേഷ പ്രബോധനങ്ങൾ സത്യമാണോ എന്ന് നിരീക്ഷിക്കുന്നതിനായി ഇവാരിസ്റ്റസ് 7 ചെമ്മാച്ചന്മാരെ നിയമിച്ചതായി പറയുന്നു. തൻ്റെ മെത്രാന്മാരുടെ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നത് ഇവാരിസ്റ്റസിന് ഇഷ്ടമല്ലായിരുന്നു. എന്നിരുന്നാലും തെറ്റുകൾ കണ്ടാൽ അവരെ സ്ഥാനഭ്രഷ്ടരാക്കുന്നതിനുള്ള അവകാശം റോമൻ സഭയിൽ നിക്ഷിപ്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ തിരുവെഴുത്ത് മെത്രാനും തൻ്റെ രൂപതയും തമ്മിലുള്ള ബന്ധത്തെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തോട് ഉപമിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചില രേഖകൾ വ്യാജമാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിനാൽ തന്നെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സംശയാസ്പദമാണ്. എന്നിരുന്നാലും അന്റോണിയൻ സാമ്രാജ്യത്വത്തിൻ്റെ ഉദയം വരെ ഇദ്ദേഹം ജീവിച്ചിരുന്നു. സഭാവിശ്വാസമനുസരിച്ച് ഇദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയും വത്തിക്കാൻ കുന്നിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു.